നമസ്കാരം. അല്ല, കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുകയാണ് ഈ മുരളീധരന് ഇതെന്തിൻ്റെ കേടാണെന്ന്. ഒരുമാതിരി ഗ്രഹണി പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ മത്സരിക്കാനായി ഓടി നടക്കുകയാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് MLA ആയിരുന്നപ്പോഴാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാനായി MLA സ്ഥാനം രാജിവെച്ച് വടകരയിലേക്ക് ഓടിയത്. അതുകൊണ്ട് ക്ലീൻ ഇമേജുള്ള VK പ്രശാന്തിനെ മത്സരിപ്പിച്ച് നല്ല വെടിപ്പായി വട്ടിയൂർക്കാവ് മണ്ഡലം LDF പിടിച്ചെടുത്തു. ഇത്തവണയും LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് തന്നെ. UDFന് വീണായസ് നായരും BJPക്ക് VV രാജേഷും. പക്ഷേ UDF വട്ടിയൂർക്കാവിൽ പച്ച പിടിക്കില്ലെന്ന് ഉറപ്പ്. ഇപ്പോഴിതാ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ നേമത്തെത്തിയിരിക്കുന്നു മുരളീധരൻ. അപ്പോൾ കോൺഗ്രസിൻ്റെയും മുരളീധരൻ്റെയും ലക്ഷ്യം മറ്റൊന്നുമല്ല, കേരളത്തിൽ BJPയെ ചെറുത്തു തോൽപ്പിക്കുക എന്നതുതന്നെ. കുമ്മനം വളരെ നല്ല ഇമേജുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേമത്ത് വിജയസാധ്യത വളരെ കൂടുതലുമാണ്. ഉമ്മൻചാണ്ടി പോലും മത്സരിക്കാൻ തയ്യാറാവാത്ത നേമത്ത് ഊതി വീർപ്പിച്ച ബലൂൺ പോലെ കോൺഗ്രസ് കൊണ്ടുവന്നതാണ് കെ മുരളീധരനെ. എന്നാൽ മുരളീധരന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരനോളം ഹിന്ദുക്കളെ ദ്രോഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദ്രോഹവും അപമാനവും വരുത്തിവെച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനാണ് മുരളീധരൻ. നിലയ്ക്കൽ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം ഡൈനാമിറ്റ് വെച്ച് തകർത്തവർക്ക് സംരക്ഷണം നൽകിയ കെ കരുണാകരന്റെ മകൻ. ശബരിമലയുടെ പൂങ്കാവനമായ നിലയ്ക്കലിൽ ഭൂമിയും ക്ഷേത്രവും കയ്യേറിയവർക്ക് ഭൂമിയും കോടികളുടെ സ്വത്തും നൽകി ഹിന്ദുക്കളെ അപമാനിച്ച പഴയ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൻ. നിലയ്ക്കൽ വീണ്ടെടുക്കാനുള്ള സമരത്തിൽ ഹിന്ദു സമൂഹത്തെ നയിച്ച സന്യാസി ശ്രേഷ്ഠരെയും ഭക്തരെയും വെടിവെക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്ത കരുണാകരന്റെ മകൻ. നിലയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും ജയിലിലടച്ച കരുണാകരന്റെ മകൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളെ തോൽപ്പിക്കാൻ CPMന്റെ വോട്ട് വിലയ്ക്ക് വാങ്ങി ജനങ്ങളെ അപമാനിച്ച കോൺഗ്രസുകാരൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അധികാര കൊതിമൂത്ത വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ച് വടകരയിലേക്ക് പാഞ്ഞ് വർഗീയവാദികളും തീവ്രവാദികളുമായി വോട്ട് കച്ചവടം നടത്തി MP ആയ കോൺഗ്രസുകാരൻ. ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര വലിച്ചെറിഞ്ഞ കേരളത്തിൽ മന്ത്രിയാകാൻ കൊതിപൂണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിയ മുരളീധരൻ. വട്ടിയൂർക്കാവുകാരെ വഞ്ചിച്ച് തൊട്ടടുത്ത നേമത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വീണ്ടും തയ്യാറായി നിൽക്കുന്ന മുരളീധരൻ. ഈ മനുഷ്യന് വോട്ട് കുത്തുന്നവരെ അദ്ദേഹം നാണം കെടുത്തും ഉറപ്പ്. ഹിന്ദുക്കളെ ദ്രോഹിച്ച അച്ഛന്റെ ജനവഞ്ചകനായ ഈ മകൻ വിജയിക്കുന്നതുകൊണ്ട് നാടിനോ നാട്ടുകാർക്കോ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരിടം തേടി മുരളീധരൻ പോകും. അച്ഛൻ കെ കരുണാകരനും മകൻ കെ മുരളീധരനും ശബരിമലയെയും ഗുരുവായൂരിനെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആ മഹാക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കവചമായി നിന്ന കുമ്മനം രാജശേഖരൻ നേമത്ത് മുരളീധരനെതിരെ മത്സരിക്കുമ്പോൾ അതൊരുപക്ഷേ വിധിയുടെ നിയോഗമായിരിക്കാം. മുരളീധരന്റെ ലക്ഷ്യം ജനനന്മയോ നാടിൻ്റെ നന്മയോ അല്ല, അധികാരമാണ്. ആ അധികാരത്തിന് വേണ്ടിയാണ് വട്ടിയൂർക്കാവിലേക്കും അവിടെ നിന്ന് വടകരയിലേക്കും ഒടുവിൽ വടകരയിൽ നിന്ന് നേമത്തേക്കും മുരളീധരൻ ഓടിക്കൊണ്ടിരിക്കുന്നത്.